السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وسلم. أما بعد، പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അഖായിദയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അല്ലേ, എന്ത് രസമാണ്! സന്തോഷത്തിൻ്റെ വീടാണ് സ്വർഗം. അല്ലേ, ഒരുപാട് അനുഭൂതികൾ, ഒരുപാട് രസങ്ങൾ, രസങ്ങൾ മാത്രമുള്ള, ഒരു നിമിഷം പോലും ടെൻഷൻ അടിക്കേണ്ട, ഒരു നിമിഷം പോലും പ്രയാസപ്പെടേണ്ട, ഒരു നിമിഷം പോലും വിഷമിക്കേണ്ട, എന്ത് സുന്ദരമായ ലോകമാണ് സ്വർഗലോകം. അല്ലേ, എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നരകത്തെക്കുറിച്ചാണ്. നരകം ഭയാനകരമായ ലോകമാണ്, ശിക്ഷയുടെ വീടാണ് നരകം. നരകത്തിൽ ഒരു രസവും ഉണ്ടാവില്ല, ഒരു സന്തോഷവും ഉണ്ടാവില്ല. എപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും മാത്രമുള്ള സ്ഥലമാണ് നരകം. സിറാത്തു വാരത്തിൽ നിന്ന് അക്കരെ എത്താതെ വീഴുന്നവരാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അവരെ നരകത്തിൽ കാത്തിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന തീയാണ്. നരകത്തിലെ തീ നമ്മുടെ ദുന്യാവിലെ തീനെ പോലെയല്ല. ദുന്യാവിലെ തീയിൻ്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തിലുള്ള തീയിനുള്ളത്. അത്രയും വലിയ തീയാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണ്. ഇപ്പോൾ ദുനിയാവിലെ തീയിലെ കല്ലിട്ടാൽ തീ അണഞ്ഞു പോകും. കല്ല് കത്താനുള്ള ശേഷി ദുനിയാവിലെ തീയിനില്ല. എന്നാൽ നരകത്തിലെ തീ കല്ല് കത്തും. നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം കല്ലുകളും മനുഷ്യരുമാണ്. അത്രയും വലിയ ചുട്ടുപൊള്ളുന്ന തീയാണ് നരകം. നരകത്തിൽ പിന്നീട് മരണമില്ല. ഓരോ മനുഷ്യരും അവിടെ ഇങ്ങനെ കത്തിത്തീരുമ്പോയേക്ക് അള്ളാഹു തആല പുതിയ തൊലി അവർക്ക് നൽകപ്പെടുകയാണ്. വീണ്ടും കത്തുക, വീണ്ടും ഉരുകി ഒലിക്കുക, വീണ്ടും പുതിയ തൊലി രൂപാന്തരപ്പെടുക, അത് വീണ്ടും കത്തുക. ഇങ്ങനെ കത്തന്നെ കത്തുക, വേദന തന്നെ വേദന. മാത്രമല്ല, ഉഗ്രൻ വിഷമുള്ള പാമ്പുകളും തേളുകളും നരകത്തിലുണ്ട്. നരകക്കാർ ദാഹിച്ച് വലഞ്ഞ് വിഷമിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിൻ്റെ പേരെന്താ അറിയോ? അതാണ് ഹമീമാണ്. എന്താണ് ഹമീം? നരകക്കാർ കത്തി അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ഇറച്ചിയും മജ്ജയും മാംസവും കത്തിയൊലിക്കുന്ന രക്തവും ആ ചീഞ്ഞുനാറിയ ആ ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അത് തന്നെ നല്ല ചൂടുള്ള ദ്രാവകം. അത് തൊണ്ടയിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് തൊണ്ടയും അന്നനാളും ഒക്കെ ഉരുകി ഒലിക്കും. അവർക്ക് വിശക്കുമ്പോൾ ആഹാരം ചോദിച്ചാൽ നൽകപ്പെടുന്നത് സക്കൂമാണ്. സക്കൂം എന്നാൽ മുള്ളാണ്. ഈ മുള്ള് അവർ ഭക്ഷിക്കുമ്പോഴേക്ക് അവരുടെ വായവും അന്നനാളമൊക്കെ ഉരുകി ഒലിക്കും. ഇങ്ങനെ ദുഃഖങ്ങൾ മാത്രമുള്ള കേന്ദ്രമാണ്, ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിരാശയുടെയും കേന്ദ്രമാണ് നരകം. അള്ളാഹു തആല നമ്മെ എല്ലാം കാക്കട്ടെ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നരകം ശിക്ഷയുടെ വീടാണ്, ഭയാനകമായ ശിക്ഷ, വേദനാജനകമായ ശിക്ഷ, അളവില്ലാത്ത ഭയം, അറ്റമില്ലാത്ത വേദന. നരകം തീയാണ്, കത്തിയെരിയുന്ന തീ, ഏറ്റവും ചൂടുള്ള അഗ്നി. നരകാഗ്നിയുടെ 70-ൽ ഒരു ഭാഗം മാത്രമാണ് ദുന്യാവിലെ തീയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ കടിക്കുന്ന പാമ്പുകളും കുത്തുന്ന തേളുകളുമുണ്ട്. തൊണ്ടയിൽ കൊടുങ്ങുന്ന സക്കൂം അല്ലാതെ ആഹാരമില്ല. ചുട്ടുപൊള്ളുന്ന ഹമീമല്ലാതെ പാനീയമില്ല. ദുഃഖമല്ലാതെ സന്തോഷമില്ല. വേദനയല്ലാതെ ആശ്വാസമില്ല. അവിടെ മരണമില്ല. പുറത്തേക്കു രക്ഷപ്പെടാനും കഴിയില്ല. പാപികൾ അവിടെ പാർക്കേണ്ടി വരും. അള്ളാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആമീൻ. അള്ളാഹുമ്മ ആയിദന മിൻ അദാബിന്നാർ. അള്ളാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാവരും പാഠം നന്നായി വായിക്കുക. വർക്ക് ബുക്കിലെ 4-5 ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവ പൂർത്തിയാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.